വാലൻസ് ബോണ്ട് തിയറി പ്രകാരം കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ് വഴിയാണ്. ആണല്ലോ. ഈ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ് രണ്ട് രീതിയിൽ നടക്കാം. കേൾക്കണേ, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യണം, അല്ലാതെ നടക്കൂല. ഇതാണ് വേദിക്ക് പറയുന്നത്. ആ ഓവർലാപ്പിംഗ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പിൽ നടക്കും. അതുവഴി ഉണ്ടാകുന്ന കോവാലന്റ് ബോണ്ട് രണ്ട് ടൈപ്പിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതൊക്കെ ടൈപ്പിലാണ് ഓവർലാപ്പിംഗ്, അതുവഴി ഏതൊക്കെ ടൈപ്പിലാണ് കോവാലന്റ് ബോണ്ട്. ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ് ആൻഡ് ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട്സ്. ഓക്കെ, ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ് and types of covalent bond. Types of covalent bond. Types of overlapping and types of covalent bond. പറയട്ടെ, ഒന്ന് പ്രധാനമായിട്ടും ഈ കോവാലന്റ് ബോണ്ടുകളുടെ പേര് ഞാൻ പറയും. രണ്ട് ടൈപ്പിലാണ് ഓവർലാപ്പിംഗ്, അപ്പൊ രണ്ട് ടൈപ്പിലാണ് കോവാലന്റ് ബോണ്ട്. ആ രണ്ട് ടൈപ്പിലുള്ള കോവാലന്റ് ബോണ്ടാണ് ഒന്ന് സിഗ്മ ബോണ്ട്. അതാണ് സിഗ്മ, സിഗ്മ ബോണ്ട്. സിഗ്മ ഇതാണ് ലെറ്റർ, റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഇതാണ് സിഗ്മ ബോണ്ട്. സിഗ്മ, ഓക്കെ, ഇത് സ്മോൾ ലെറ്റർ സിഗ്മയാണ്. ഓക്കെ, സ്മോൾ ലെറ്റർ സിഗ്മയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സിഗ്മ ബോണ്ട് ഇതാണ് ക്യാപിറ്റൽ സിഗ്മ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, സ്മോൾ ലെറ്റർ സിഗ്മ. ഓക്കെ, സിഗ്മ ബോണ്ട്. രണ്ട് പൈ ബോണ്ട്, പൈ ബോണ്ട് അതാണ് പൈ ബോണ്ട്. പൈ തന്നെയാണ് പൈ, പൈ ബോണ്ട്. ഇങ്ങനെ രണ്ട് ടൈപ്പ്, ഇത് രണ്ട് കോവാലന്റ് ബോണ്ട് തന്നെയാണ്, രണ്ടും കോവാലന്റ് ബോണ്ട് തന്നെയാണ്. സിഗ്മ ബോണ്ട് ആര് പൈ ബോണ്ട്സ് ആ കോവാലന്റ് ബോണ്ട്. എന്താണ് ഈ കോവാലന്റ് ബോണ്ടുകൾ തമ്മിലുള്ള വ്യത്യാസം? ഇതെങ്ങനെ ഫോം ചെയ്യുന്നു, ഇതെങ്ങനെ ഫോം ചെയ്യുന്നു? ഇത് രണ്ടും ഫോം ചെയ്യുന്നത് ഓർബിറ്റലുകളുടെ ഓവർലാപ്പിംഗ് വഴിയാണ്. ആ ഓവർലാപ്പിംഗിൽ രണ്ട് ടൈപ്പിൽ സംഭവിക്കും. അതിലൊരു ടൈപ്പാണെങ്കിൽ ഇത്, മറ്റേ ടൈപ്പാണെങ്കിൽ ഇത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഞാൻ അതിവിടെ എഴുതാം. എന്നിട്ട് ഞാൻ എക്സാമ്പിൾ പറയാം. സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ഓവർലാപ്പിംഗ് ഓഫ്, ഐ മീൻ ഫോംഡ് ബൈ, ഫോംഡ് ബൈ ദി എൻഡ് ടു എൻഡ്. എന്താണ് എൻഡ് ടു എൻഡ്? എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ഓഫ്, എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ്. ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് എൻഡ് ടു എൻഡ്. അതെന്താ അങ്ങനെ? ഇതാണ് ഒരു ഓർബിറ്റൽ എന്ന് വിചാരിക്കും, ഇത് വേറെ ഓർബിറ്റൽ. ഇതിന്റെ ഒരു എൻഡ് മറ്റേ എൻഡിലെ കൂടി ഓവർലാപ്പ് ചെയ്യുന്നു. എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്, എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്. ഇങ്ങനെ അതായത് ഇങ്ങനെയും പറയാം, എൻഡ് ടു എൻഡ് അല്ല, ഇങ്ങനെ പറയാം ഹെഡ് ടു ഹെഡ്, ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ്. ഓക്കെ, അല്ലെങ്കിൽ പറഞ്ഞ വേറൊരു പേരാണ് ആക്സിയൽ ഓവർലാപ്പിംഗ്. അതായത് ഇതിന്റെ ആക്സിസ് റെഫറൻസ് ആക്സിസ് ആയിട്ട് സെഡ് ആക്സിസ് എടുക്കല്, ഇതിന്റെ സെഡ് ആക്സിസ് ഇതാണ്, ഇതിന്റെ സെഡ് ആക്സിസ് ഇതാണെന്ന് വിചാരിക്കാം. രണ്ടും ഒരേ ആക്സിസിൽ കൂടിയിട്ട്, സെഡ് ആക്സിസിൽ കൂടിയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു, ഒരേ ആക്സിസിൽ കൂടിയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒന്നിന്റെ ഹെഡ് മറ്റൊന്നിന്റെ ഹെഡുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നിന്റെ എൻഡ് മറ്റൊന്നിന്റെ എൻഡുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. അപ്പൊ എന്താണ് ഇത്? ഇസ് ഫോംഡ് ബൈ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ്, അല്ലെങ്കിലോ ഹെഡ് ടു ഹെഡ്. എന്താണ് ഹെഡ് ടു ഹെഡ് ഓവർലാപ്പ്? ഹെഡ് ടു ഹെഡ്, അല്ലെങ്കിലോ അല്ലെങ്കിലോ ആക്സിയൽ, ആക്സിയൽ ഓവർലാപ്പിംഗ്, ഓവർലാപ്പിംഗ് അലോങ് ദി സിമിലർ ആക്സിസ്. ഓക്കെ, ഇനി ഇതെന്താണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് വഴിയാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതിൽ പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പിലുള്ള ഓവർലാപ്പിംഗ് നടക്കാം. എങ്ങനെ നടക്കോ? ഒന്ന് എസ് എസ് ഓവർലാപ്പിംഗ്, കേട്ടെ, എസ് എസ് ഓവർലാപ്പിംഗ്. അതായത് ഒരാറ്റത്തിന്റെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള വണ്ണസ് ഓർബിറ്റൽ മറ്റൊരാറ്റത്തിന്റെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള വണ്ണസ് സോറി എസ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. വണ്ണസ് അല്ല, ഒരാറ്റത്തിന്റെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള എസ് ഓർബിറ്റൽ, വണ്ണസ് ടു എസ് ത്രീ എസ് ആവാം,
ഒരാറ്റത്തിന്റെ ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള എസ് ഓർബിറ്റൽ മറ്റൊരാറ്റത്തിന്റെ ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള എസ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അങ്ങനെയുള്ള എന്റെ പറഞ്ഞ പേരാണ് എസ് എസ് ഓവർലാപ്പിംഗ്. എക്സാമ്പിൾ H2. H2 എന്താ സംഭവിക്കുന്നത്? രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളില്ലേ, ഓരോ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 1s1 1s1. അതായത് ഇതാണ് 1s ഓർബിറ്റൽ, അതിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇതാണ് മറ്റേതിന്റെ 1s ഓർബിറ്റൽ, അതിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ അടുത്ത് വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ ലാസ്റ്റ് ഷെല്ലിലെ എസ് ഓർബിറ്റലുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നു. എസ് സ്ഫെറിക്കലി സിമെട്രിക്കൽ ആണ്, അതുകൊണ്ട് എൻഡ് എന്ന് പറയാനില്ല, എല്ലാം എൻഡ് തന്നെയാണ് അല്ലെ. അല്ലെ, അപ്പൊ എന്താണ് എസ് ഒന്നിന്റെ എസ് മറ്റേന്റെ എസ്സുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ഇതാണ് ആക്സസ് എന്ന് വിചാരിക്ക്, ആക്സസിൽ കൂടി ഓവർലാപ്പ് ചെയ്തു, ഈ ആക്സസിൽ കൂടി ഒരേ ആക്സസിൽ കൂടി ഓവർലാപ്പ് ചെയ്തു. ഇതാണ് ഓവർലാപ്പിംഗ് റീജിയൻ, അവിടെയാണ് ഇലക്ട്രോണുകൾ ഉണ്ടാവുക. എങ്ങനെ? ഓപ്പോസിറ്റ് സ്പിൻ ആയിട്ട് ഉണ്ടാവും. ഇങ്ങനെ 1s ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്തിട്ടാണ് എച്ച് എച്ച് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇതാണ് എച്ച് ടു മോളിക്യൂളിലെ എസ് ഓർബിറ്റലുകളുടെ അവസ്ഥ. ഓക്കെ, അപ്പൊ എസ് എസ് ഓവർലാപ്പിംഗ് കേൾക്കണേ, എസ് എസ് ഓവർലാപ്പിംഗ് വഴിയാണ് ഹൈഡ്രജനെ ഈ സിംഗിൾ ബോണ്ട് ഫോം ചെയ്തത്. അതിന് നമ്മൾ സിംഗിൾ സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞു. ഈ സിംഗിൾ ബോണ്ട് സിഗ്മ ബോണ്ടാണ്, ഈ കോവാലന്റ് ബോണ്ട് അത് സിഗ്മ ബോണ്ടാണ്. ഹൈഡ്രജനെ എച്ച് ടു മോളിക്യൂളിലെ കേൾക്കണേ, എച്ച് ടു മോളിക്യൂളിലെ ഈ സിംഗിൾ ബോണ്ട് അത് സിഗ്മ ബോണ്ടാണ്. അടുത്തത് രണ്ട് കേൾക്കണം, എസ് പി ഓവർലാപ്പിംഗ്. ഏതാണ് എസ് പി ഓവർലാപ്പിംഗ്? അതായത് ഇവിടെ എന്താണ്, ഒരാറ്റത്തിന്റെ ഹാഫ് ഫീൽഡ് എസ് ഓർബിറ്റൽ മറ്റേ ആറ്റത്തിന്റെ ഹാഫ് ഫീൽഡ് എസ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. ഇവിടെ ഒരാറ്റത്തിന്റെ ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള എസ് ഓർബിറ്റൽ മറ്റൊരാറ്റത്തിന്റെ ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള പി ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ എച്ച് സി എൽ, എച്ച് എഫ് എങ്ങനെ ഫോം ചെയ്യുന്നു? ഹൈഡ്രജൻ ആറ്റം ഫ്ലൂറിൻ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രജന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s1, ഫ്ലൂറിൻ എന്താണ്? 1s1 1s2 2s2 2p5 2p5 എന്ന് പറഞ്ഞാൽ 2px 2py 2pz ആണല്ലോ. 2px1 2py1 2pz1 അഞ്ചെണ്ണാണ്, ബാക്കി ഒന്ന് ഇവിടെ കൊടുക്കാം ഒന്ന് ഇവിടെ കൊടുക്കാം. അപ്പൊ നോക്കി, ഫ്ലൂറിൻ ആറ്റത്തിന്റെ കേസിൽ ഒരു 2pz ഹാഫ് ഫീൽഡാണ്, ഹൈഡ്രജന്റെ 1s ഹാഫ് ഫീൽഡാണ്. അപ്പൊ ഹൈഡ്രജനും ഫ്ലൂറിനും അടുത്ത് വരുമ്പോൾ ഹൈഡ്രജന്റെ 1s ഓർബിറ്റ് കാണണം. ഹൈഡ്രജന്റെ 1s ഓർബിറ്റ് ഇതാണ് 1s, അത് ഫ്ലൂറിന്റെ 2pz ഇതാണ് 2pz ഓർബിറ്റ്. ഇതാണ് ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇതാണ് ആക്സിസ് ആയിട്ട് എടുക്കുന്നെങ്കിൽ, ഇവിടെയും ആക്സിസ് ആണെങ്കിൽ, ഈ ഹൈഡ്രജനും ഫ്ലൂറിനും അടുത്ത് വരുമ്പോൾ ഹൈഡ്രജന്റെ ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്, ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ ഫ്ലൂറിന്റെ 2pz ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. നോക്കി, ഇതാ ഓവർലാപ്പ് ചെയ്യുന്നു. 1s ഓർബിറ്റൽ ഇവിടെയാണ് ഓവർലാപ്പിംഗ് ഇലക്ട്രോൺ ഉണ്ടാവുക. ഇപ്പൊ അവിടെ നോക്ക്, ഇതിന്റെ എൻഡ് ഇതിന്റെ എൻഡുമായിട്ട് ഓവർലാപ്പ് ചെയ്തു, ഇതിന്റെ എൻഡ് ഇതിന്റെ എൻഡുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത് ഹൈഡ്രജന്റെ 1s ഓർബിറ്റലിന്റെ എൻഡ് ഫ്ലൂറിന്റെ 2pz ഓർബിറ്റലിന്റെ എൻഡുമായിട്ട് ഹെഡ് ടു ഹെഡ് ഓവർലാപ്പ് ചെയ്തു, ഒരേ ആക്സിസിൽ കൂടി ഓവർലാപ്പ് ചെയ്തു. അങ്ങനെയാണ് എന്തുണ്ടായത്? ഇത് രണ്ടെണ്ണം കമ്പൈൻ ചെയ്തിട്ട് എച്ച് എഫ് സിംഗിൾ ബോണ്ട് ഉണ്ടായത്. അപ്പൊ എച്ച് എഫ് സിംഗിൾ ബോണ്ട് എന്നുള്ള ഈ കോവാലന്റ് ബോണ്ട് ആക്ച്വലി എന്താണ്? അത് സിഗ്മ ബോണ്ടാണ്, ഇത് സിഗ്മ ബോണ്ടാണ്. എച്ച് എഫിലെ സിംഗിൾ ബോണ്ട് സിഗ്മ ബോണ്ടാണ്. മനസ്സിലായോ? ഇനി അടുത്തത് എന്തായിരിക്കും? നിങ്ങൾക്ക് തന്നെ പറയാം, എന്താണ് ഒരാറ്റത്തിന്റെ ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽ മറ്റൊരാറ്റത്തിന്റെ ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള പി ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. എക്സാമ്പിൾ F2. എന്താ ചെയ്യാ? ഒരു ഫ്ലൂറിൻ ആറ്റം മറ്റൊരു ഫ്ലൂറിൻ ആറ്റവുമായിട്ട് അപ്രോച്ച് ചെയ്യുന്നു. കോൺഫിഗറേഷൻ ചെയ്യേണ്ട കാര്യമില്ല, അത് എവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ കേസിൽ ഒരു 2pz1 ഉണ്ട് ഹാഫ് ഫീൽഡ് ആയിട്ട്, ഇതിന്റെ കേസിലും ഒരു 2pz1 ഉണ്ട് ഹാഫ് ഫീൽഡ് ആയിട്ട്.
അപ്പൊ ഇവർ പരസ്പരം അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ 2pz ഇതിന്റെ 2pz മറ്റ അടുത്ത് വരും. അങ്ങനെ അവസാനം ഇതിന്റെ 2pz അതിന്റെ 2pz ആയിട്ട് എൻഡ് ടു എൻഡ് ഓവർലാപ്പിൽ വരും. അവിടെയാണ് ഷെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവുക. അങ്ങനെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഓക്കേ, ഇതാ. അപ്പോ F2-ലെ സിംഗിൾ ബോണ്ട് ഉണ്ടല്ലോ, അത് സിഗ്മ ബോണ്ടാണ്. ഇങ്ങനെ മൂന്ന് ടൈപ്പ്, SS ഓവർലാപ്പിംഗ്, SP ഓവർലാപ്പിംഗ്, PP ഓവർലാപ്പിംഗ്, മൂന്ന് രീതിയിൽ ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് നടന്നിട്ടാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇപ്പൊ സിഗ്മ ബോണ്ട് ക്ലിയർ അല്ലേ? നന്നായിട്ട് ഒന്ന് നോക്കി ക്ലിയർ ആക്കി. അടുത്തത് പൈ ബോണ്ട്. എങ്ങനെയാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് അറിയാം? It is formed by the end-to-end overlapping of orbital atomic orbitals, whereas pi bond is formed by sidewise overlapping. കേക്കണേ, sidewise overlapping of a half filled atomic orbitals. സൈഡ് വൈസ് എന്നാണ് വേറൊരു പേരാണ് ലാറ്ററൽ ഓവർലാപ്പിംഗ്. സൈഡ് വൈസ് ഓർ ലാറ്ററൽ ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അതെന്താ അങ്ങനെ? എന്തായി സൈഡ് വൈസ്? ഇതാ, ഇത് ഒരു ഓർബിറ്റൽ എന്ന് വിചാരിക്കുക. ഇത് ഇതിന്റെ എൻഡ്, ഇത് സൈഡ്. ഒരു അറ്റോമിക് ഓർബിറ്റൽ മറ്റേതിന്റെ സൈഡിലെ കൂടി ഓവർലാപ്പ് ചെയ്യുന്നു. ഇങ്ങനെയല്ല, എൻഡ് ടു എൻഡ് അല്ല, ഇങ്ങനെ ഒന്നിന്റെ എൻഡ് മറ്റൊന്നിന്റെ എൻഡുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്തല്ല, ഒന്നിന്റെ സൈഡ് മറ്റേതിന്റെ സൈഡുമായിട്ടും ഒന്നിന്റെ സൈഡ് മറ്റൊന്നിന്റെ സൈഡിലെ കൂടി ഓവർലാപ്പ് ചെയ്യുന്നു. ഇങ്ങനെയല്ല. അപ്പൊ തീർച്ചയായിട്ടും പൈ ബോണ്ടിന് SS ഓവർലാപ്പിംഗ് ഉണ്ടാവില്ല. കാരണം പൈബോണ്ട് എസ്സിന് സൈഡ് പറയാൻ പറ്റില്ല, എല്ലാ ഹെഡാണ്. ഓക്കെ, അപ്പോ ഒരു കാര്യം കൂടി, അപ്പൊ ഇതൊന്ന് മനസ്സിൽ ഓർപ്പിക്കും. ഞാൻ എക്സാമ്പിൾ പറയാം, അപ്പൊ ക്ലിയർ ആവും. എന്താണ് പൈബോണ്ട് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അത് പ്രധാനമായിട്ട് പീലാ വരുന്നത്. ഓക്കെ, ഒരു പി മറ്റേന്റെ പിയുമായിട്ട്, ഇതൊരു പി ഇതുപോലെ പി ആണെന്ന് വിചാരിക്കാം, ഇതിന്റെ സൈഡ് ഇതിന്റെ സൈഡുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. നോക്കി ഇതെങ്ങനെ, ജസ്റ്റ് നോക്കിതാ എക്സാമ്പിൾ പറയാം. സൈഡിലെ കൂടി ഓവർലാപ്പ് ചെയ്തു, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ബോണ്ടാണ് പൈ ബോണ്ട്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, പൈ ബോണ്ട് ഒറ്റക്ക് ഉണ്ടാവില്ല. സിഗ്മ ബോണ്ടിന്റെ കൂടെ മാത്രമേ പൈ ബോണ്ട് ഉണ്ടാവുള്ളൂ. സിഗ്മ ബോണ്ടിന്റെ കൂടെ മാത്രമേ പൈ ബോണ്ട് ഫോം ചെയ്യത്തുള്ളൂ. അതായത് മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ, ഡബിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ, ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് പൈ ബോണ്ട് ഉണ്ടാകുന്നത്. ഡബിൾ ബോണ്ട് ഫോം ചെയ്താൽ അതിൽ ഒന്ന് സിഗ്മയായിരിക്കും, ഒന്ന് പൈ ആയിരിക്കും. ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഒന്ന് സിഗ്മയാണ്, രണ്ട് പൈ ആണ്. എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഓക്സിജൻ മോളിക്കുള്ള കേസിൽ O2 എന്താ ബോണ്ടിങ്? ഓ ഡബിൾ ബോണ്ട് ഓ അല്ലേ? ഓ ഡബിൾ ബോണ്ട് ഓ അല്ലേ? അല്ലേടോ. ഇതിൽ ഒന്ന് സിഗ്മയാണ്, മറ്റേത് പൈ ആണ്. അതേസമയം N2 മോളിക്യൂൾ എടുത്ത് N2 എന്താണ് N2? നമ്മൾ മുമ്പേ പഠിച്ചതാണ് N ട്രിപ്പിൾ ബോണ്ട് N. അതിൽ ഒന്ന് സിഗ്മയാണ്, ബാക്കി രണ്ട് പൈ ആണ്. അപ്പൊ ഏതെങ്കിലും രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഡബിൾ ബോണ്ട് കണ്ടാൽ അതിൽ ഒന്ന് സിഗ്മയാണ്, മറ്റേത് പൈ ആണ്. ഏതെങ്കിലും രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് കണ്ടാൽ അതിൽ ഒന്ന് സിഗ്മയാണ്, രണ്ട് പൈ ആണ്. നിങ്ങൾ നോക്കുക, ഞാനിത് നോട്ടിൽ കണ്ടിട്ടില്ല എക്സ്പ്ലനേഷൻ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാ ഓക്സിജൻ ഫോം ചെയ്തത്. ഒരു ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 1s2 2s2 2p4 അല്ലെ? വേറൊരു ഓക്സിജൻ, രണ്ടാമത്തെ ഓക്സിജൻ 1s2 2s2 2p4. ഓക്കെ, നോക്ക് കുഞ്ഞോളെ, നേരെ നോക്കി. അതിൽ പി നോക്ക്, പിന് മൂന്നെണ്ണം അല്ലേ? 2px 2py 2pz. ഓക്കെ, അതിൽ 2px ഒന്ന്, 2py ഒന്ന്, 2pz ഒന്ന്, ഒന്നും കൂടി 2px. ഇതേപോലെ ഇവിടെ
ഓക്കേ. അപ്പോ ഈ ഓക്സിജന്റെ കയ്യിലുള്ള 2px ആണ് ഇതെന്ന് വിചാരിക്കുക. 2px അതേ ഓക്സിജന്റെ കയ്യിലുള്ള 2py സോറി 2pz 2py മൂന്നെണ്ണം ഉണ്ട് ഇതാ മൂന്നെണ്ണം ഉണ്ട്. ഇനി ഓക്സിജന്റെ ഈ ഓക്സിജന്റെ 2px അതിൽ രണ്ട് ഇലക്ട്രോണുകൾ ഉണ്ട്. ഓക്കെ രണ്ട് ഇലക്ട്രോണുകൾ ഉണ്ട്. ഇത് ഓക്സിജന്റെ 2py അതിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഇത് ആ ഓക്സിജന്റെ 2pz അതിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ ഇനി കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ? ഓക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിട്ട് ഞാൻ ഇത് 2py ആയിട്ട് എടുക്കുന്നു. 2py ഇത് 2px ഇത് 2px രണ്ടെണ്ണം. ഇനി ഈ ഓക്സിജൻ ഇത് ഇതിന്റെ 2py 2px 2pz 2px ഇൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട്, 2py ൽ ഒന്ന്, 2pz ൽ ഒന്ന്. ഇങ്ങനെ വിചാരിച്ചാൽ ഇതാ ഇത് 2py രണ്ട് ലോബുകൾ, ഇത് 2pz 2py എങ്ങനെയാണ് ഇത്ര എഴുതാ ഇങ്ങനെയാണ് മൂന്നെണ്ണം മൂന്നെണ്ണം ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ മൂന്നെണ്ണം നമ്മൾ ഇത് ഒരുമിച്ച് കാണിച്ചിട്ടുണ്ടാവുക ഇങ്ങനെയാണ്. തൽക്കാലം ഇതാണ് 2pz 2pz ൽ ഒന്നുണ്ട്, 2px ൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട്, ഇതിൽ ഒന്നുണ്ട്. അപ്പൊ ഏതെല്ലാം ഹാഫ് ഫിൽഡ്? ഇതും ഇതും ഹാഫ് ഫിൽഡാ. ഓക്കെ അപ്പൊ ഇതിൽ ഫുൾ ഫിൽഡ് ആയിട്ടുള്ള എക്സിന് ഞാൻ ഒഴിവാക്കാണ്, ഫുൾ ഫിൽഡ് ആയിട്ടുള്ള എക്സിന് ഞാൻ ഒഴിവാക്കുന്നു. ഓക്കെ ഇത് രണ്ടാമത്തെ ഓക്സിജന്റെ ആ രണ്ട് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഈ രണ്ടെണ്ണം. ഓക്കെ 2py 2pz ഇവർ പരസ്പരം അപ്രോച്ച് ചെയ്യുന്നു. കാണു 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 അങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ 2pz മറ്റേന്റെ 2pz ഓവർലാപ്പ് ചെയ്യും. കാണു നേരെ കാണുക 2pz 2pz ഓവർലാപ്പ് ചെയ്യും. അതെങ്ങനെയാ ഓവർലാപ്പ് ചെയ്തത്? എൻഡ് ടു എൻഡ് എൻഡ് ടു എൻഡ് എൻഡ് ടു എൻഡ് ആണെങ്കിൽ അവിടെ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുമ്പോൾ ഇതിന്റെ ലോബ് ഇതിന്റെ ലോബുമായിട്ട് സൈഡിലേ കൂടി ജസ്റ്റ് ഒന്ന് മുട്ടും. ഇതിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ ലോബ് ഈ ലോബ് ഇതിന്റെ ലോബുമായിട്ട് സൈഡിലേ കൂടി ജസ്റ്റ് ഒന്ന് മുട്ടും, താഴെയും മുട്ടും. അപ്പൊ അവർക്കിടയിൽ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യും, സൈഡ് വൈസ് ഓവർലാപ്പിംഗ്. ഓക്കെ അതായത് എങ്ങനെന്താ ഇത് അപ്രോച്ച് ചെയ്ത് അപ്രോച്ച് ചെയ്ത് അപ്രോച്ച് ചെയ്തിട്ട് ഇത് ഇതുമായിട്ട് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് നടക്കും. ആ സമയത്ത് ഇത് ഇതുമായിട്ട് കൂട്ടിമുട്ടും, ഇത് അടുത്ത് വരുമ്പോൾ ഇതുമായിട്ട് മുട്ടും. ഓക്കെ അപ്പൊ ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടാകുന്നത് സിംഗിൾ ബോണ്ട്, അത് സിഗ്മയാണ്. ഇത് രണ്ടും ഓവർലാപ്പ് താഴെയും മുകളിലും കൂട്ടിമുട്ടിയതാണ്, ഇത് രണ്ട് ബോണ്ട് ഉണ്ടാവൂല, ഒറ്റ ബോണ്ട്. ആ ബോണ്ട് പൈ ബോണ്ട്. ഓക്കെ ഇങ്ങനെയാണ് ഓക്സിജൻ ഒരു സിഗ്മയും പയ്യും ഉണ്ടായത്. അതേസമയം നൈട്രജൻ എടുക്കുമ്പോൾ നൈട്രജനിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ അറിയാവോ? നൈട്രജനിലെ 2p3 ആണ്. അപ്പൊ ഇത് ആ ഫീൽഡാണ്, ഇതും ആ ഫീൽഡാണ്. ഓക്കെ ഇതും ആ ഫീൽഡാണ്, ഇതും ആ ഫീൽഡാണ്. അപ്പൊ ഒരു നൈട്രജൻ ആറ്റം മറ്റൊരു നൈട്രജൻ ആറ്റത്തിന്റെ അടുത്തോട്ട് വരുമ്പോൾ ഈ ഓർബിറ്റിൽ ഈ ഓർബിറ്റിലുമായിട്ട് അതായത് 2pz 2pz എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് നടക്കും. അപ്പോ ബാക്കി രണ്ടെണ്ണം എക്സ് എക്സുമായിട്ട് സൈഡിലെ കുടിമുട്ടും, എക്സ് എക്സുമായിട്ട് സൈഡിലെ കുടിമുട്ടും. ഇങ്ങനെ ബാക്കി വൈ ഉണ്ടല്ലോ കേൾക്കുന്നുണ്ടാ, സെറ്റ് സെറ്റുമായിട്ട് ഇങ്ങനെ മുട്ടും, എക്സ് എക്സുമായിട്ട് സൈഡിലെ കുടിമുട്ടും. മനസ്സിലായി? വൈ വൈയുമായിട്ട് സൈഡിലെ കുടിമുട്ടും, സെറ്റ് സെറ്റിലെ കുടിക്ക് എൻഡ് ടു എൻഡ്, എക്സ് എക്സുമായിട്ട് സൈഡ് വൈസ്, വൈ വൈയുമായിട്ട് സൈഡ് വൈസ്, അതായത് ഇത് ഇതുമായിട്ട് മുട്ടും. അപ്പൊ പുതിയ സൈഡ് വൈസ് ആവുമല്ലാത്തതിനു വഴി പൈ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയാണ് ഈ ട്രിപ്പിൾ ബോണ്ടിലെ ഒന്ന് സിഗ്മയും രണ്ട് പയ്യും ആയത്. അപ്പൊ ഓർമ്മിക്കുക, പൈ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് സിഗ്മയായി, സിഗ്മന്റെ കൂടെ മാത്രമേ പൈ ബോണ്ട് വരത്തുള്ളൂ. ഓക്കെ സംശയമില്ലല്ലോ. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ,
What are the differences between sigma bond and pi bond? What are the differences between sigma bond and pi bond? നമുക്ക് നോക്കാം സിഗ്മ ബോണ്ടും പൈ ബോണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസസ് ബിറ്റ്വീൻ സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട് ഒന്ന് പഠിച്ചു കഴിഞ്ഞു ഒന്ന് പഠിച്ചു കഴിഞ്ഞ എന്താണ് സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് End to end overlapping. Whereas pi bond is formed as a result of lateral or sidewise overlapping. Okay, അടുത്ത ഡിഫറൻസ് സിഗ്മ ബോണ്ടിൽ ഏതൊക്കെ ഓവർലാപ്പിംഗ് നടക്കാം SS ഓവർലാപ്പിംഗ് പോസിബിൾ ആണ് ST പോസിബിൾ ആണ് PP പോസിബിൾ ആണ് അതേസമയം പൈയിൽ PP മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ ഓക്കേ മൂന്നാമത്തേത് സിഗ്മ ബോണ്ടിൽ എക്സ്റ്റൻഡ് ഓഫ് ഓവർലാപ്പിംഗ് കൂടുതലാണ് എന്താണ് എക്സ്റ്റൻഡ് ഓഫ് ഓവർലാപ്പിംഗ് മോർ അതേസമയം പൈ ബോണ്ടിൽ എക്സ്റ്റൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ലെസ് മനസ്സിലായില്ല എങ്ങനെ സിഗ്മ ബോണ്ട് ഇങ്ങനെ എൻഡ് ടു എൻഡ് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കുറച്ചുകൂടി ഉള്ളിലോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ സിഗ്മ ബോണ്ട് ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ പിന്നെന്താ പറയുക പി ഓർബിറ്റൽ സൈഡിലെ കൂടി മെല്ലെ ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് പൈ ബോണ്ട് ഉണ്ടാകുന്നത് സൈഡിലെ കൂടി ഓവർലാപ്പ് ചെയ്യുമ്പോൾ കുറേ ഒന്നും മുകളിലോട്ട് കയറിച്ച് പോകാൻ പറ്റുന്നില്ല സൈഡിലെ കൂടി മെല്ലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവർലാപ്പ് ചെയ്യും ജസ്റ്റ് ഇങ്ങനെ മാറും ജസ്റ്റ് ഇങ്ങനെ കുറേ കൂടുതൽ വരില്ല സിഗ്മ അങ്ങനെയല്ല സിഗ്മ കുറച്ചുകൂടി അധികം വരും അതുകൊണ്ട് തന്നെ എക്സ്റ്റൻഡ് ഓഫ് ഓവർലാപ്പിംഗ് കൂടുതലായതുകൊണ്ട് സിഗ്മ ബോണ്ട് സ്ട്രോങ് ആണ് പൈ ബോണ്ട് വീക്കാണ് എപ്പോഴും സിംഗിൾ ഐ മീൻ സിഗ്മ ബോണ്ട് സ്ട്രോങ് ആണ് പൈ ബോണ്ട് വീക്കാണ് ഓക്കെ ഇതാണ് മൂന്നാമത്തത് ലാസ്റ്റ് വൺ ഫ്രീ റൊട്ടേഷൻ ഈസ് പോസിബിൾ അബൌട്ട് സിഗ്മ ബോണ്ട് Free rotation is not possible about a pi bond. And pa angane parnale for example H2 molecule ore ore bond ayidu adey adha sigma yana otte bond ayidu engal sigma mathramana pi bond sigma inde kude undavathullu multiple bond ile pi bond undavullu appo aa H ku single bond idanu vicharikku idaana hydrogen atom idu ore hydrogen atom idu vera hydrogen atom ഇതതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സിംഗിൾ ബോണ്ട് നോക്ക് ഈ സിംഗിൾ ബോണ്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളെ എനിക്ക് എത്ര വേണമെങ്കിലും തിരിക്കാം എങ്ങനെ വേണമെങ്കിൽ തിരിക്കാം ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം ഒന്നിനവിടെ ഫിക്സ് ആക്കിയിട്ട് മറ്റേനെ തിരിക്കാം മറ്റേനെ ഫിക്സ് ആക്കി ഇതിനെ തിരിക്കാം രണ്ടിനെയും എത്ര വേണമെങ്കിലും തിരിക്കാം എങ്ങനെ വേണമെങ്കിലും തിരിക്കാം ദാറ്റ് മീൻസ് ഫ്രീ റൊട്ടേഷൻ ഈസ് പോസിബിൾ ഫ്രീ റൊട്ടേഷൻ ഓഫ് ആറ്റംസ് ആർ പോസിബിൾ അബൌട്ട് ദി സിഗ്മ ബോണ്ട് ഓക്കെ ഒരു വസ്തുവിനെ തിരിക്കുമ്പോൾ ഒരു ആക്സിസിനെ അടിസ്ഥാനമായിട്ടല്ല നമ്മൾ തിരിക്കല് ആറ്റത്തിനെ തിരിക്കുന്നത് ഈ ബോണ്ടിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് സിംഗിൾ ബോണ്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും എത്ര വേണമെങ്കിലും തിരിക്കാം അതേസമയം രണ്ട് ആറ്റങ്ങൾക്കിടയിൽ മൾട്ടിപ്പിൾ ബോണ്ട് വന്നു വിചാരിച്ചേ ഡബിൾ ബോണ്ട് ഡബിൾ ബോണ്ടിൽ ഒന്ന് സിഗ്മയാണെന്ന് പയ്യാണ് നിങ്ങൾ ഒന്നിനെ ഫിക്സ് ആക്കിയിട്ട് മറ്റേനെ തിരിക്കാൻ പറ്റില്ല നമുക്ക് തിരിക്കാൻ പറ്റില്ല നോക്ക് ഇല്ല ഇങ്ങനെ ആകുമ്പോൾ കുറച്ചു എന്താവും കൂട്ടിപ്പണയോ ബോണ്ട് ബ്രേക്ക് ആകും അതാണ് പറഞ്ഞത് ഫ്രീ റൊട്ടേഷൻ ഇസ് നോട്ട് പോസിബിൾ അബൌട്ട് പൈ ബോണ്ട് സോ ദീസ് ആർ ഇമ്പോർട്ടൻ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട്